Hi all, welcome back to Godsy's version Malayalam. ഇന്നത്തെ ടോപ്പിക് ഗോതമ്പ് ദോശ ബേസിക് റൂൾസ് പാർട്ട് 1. ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാക്കറ്റ് മേടിക്കുന്നതാണെങ്കിലും വീട്ടിൽ നമ്മൾ മേടിച്ച് പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിലും നമ്മൾ ഓരോ തവണയും മേടിക്കുന്ന പൊടി വ്യത്യാസമാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അളവും വ്യത്യാസമാണ്. അപ്പോൾ ഏതൊരു പൊടിയാണെങ്കിലും മെഷർമെൻ്റ് ഒന്നും നോക്കാണ്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഗോതമ്പ് ദോശയ്ക്ക് മിക്സ് ചെയ്യാന്നുള്ളതും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണാം. ഇനി പാത്രം ഏതാണ് കൂടുതൽ സൗകര്യമെന്ന് നോക്കാം. ഈ ബേസിൻ പോലെ വല്ലാണ്ട് മലന്നിരിക്കുന്ന പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചപ്പാത്തിക്കാണെങ്കിലും ദോശക്കാണെങ്കിലും ഇത് പുറത്തേക്ക് വല്ലാണ്ട് അങ്ങോട്ട് എളുപ്പം ചാടിപ്പോവും. പിന്നെ അതേസമയം ഒരു കലം പോലെ സൈഡിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ ബേസിൻ പോലെ മലന്നിരിക്കാത്തത് കൊണ്ട് പുറത്തേക്ക് പൊടി തെറിച്ചു പോകില്ല, പകരം നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് വടിച്ചെടുത്ത് മിക്സ് ചെയ്യാനും. ഗോതമ്പ് ദോശയ്ക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ കാര്യം, മിക്സ്